മന്ദാകിനി അപർണ ഉഷ ആ ഇവിടെ ഒരു ചേർക്കാടക്കുന്ന ഭാഷയല്ലേ അമ്മയ്ക്ക് വിഷമാവില്ലേ മാനമേ. ഒന്ന് കാലണ്ടർ മോഡൽ ആയിരുന്നു, അതുകൂടെ ഞാൻ ഒന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുപമൻ കൂടെ. ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തു, ഞങ്ങൾ ഇത്ര വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. റാംബോക്ക് ഒന്ന് ഇവിടെ ചെയ്താലോ. ഓക്കെ. നമസ്കാരം. ഒരുമയുടെ പര്യായമാണ് കുടുംബം. അത്തരത്തിലുള്ള ഒരുമയുള്ള കുടുംബാംഗങ്ങൾ ഒന്നിക്കുന്ന വേദിയാണ് നമ്മുടെ സൂപ്പർ ഫാമിലി. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലി. നമ്മുടെ ഈ സൂപ്പർ ഫാമിലിയിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ കൂടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ ഫാമിലി ജഡ്ജ്, നമ്മുടെ സൂപ്പർ ജഡ്ജിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം മിയ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഫാമിലി മെമ്പേഴ്സ് എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലെ? യെസ്. എന്തായാലും മിയയുടെ സീറ്റിലേക്ക് പോയിരുന്നോളൂ, നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം. ചിറ്റപ്പാ, എന്തായത്? അളിയനും അളിയനും എന്താണ്? ഇനി ഈ ശരീരത്തിൽ ഒന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റി. നമ്മുടെ പഞ്ചായത്തിന്ന് ഈ പെണ്ണുങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കരാട്ട പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മന്ദാകിനി ചിറ്റമ്മ അത് പഠിക്കുന്നുണ്ട്. പാതിരാത്രി വീട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വീടിന്റെ മറ്റേ വാതില് തുറന്ന് കേറി വന്നത് മാത്രമേ ഓർമ്മയുള്ളു. പിന്നെ നിങ്ങളുടെ മന്ദാകിനി ചിറ്റമ്മയില്ലേ, കരാട്ട പഠിച്ചതിന് ശേഷം പേര് മാറ്റി. പേര് മാറ്റിയ മന്ദാകിനി? മന്ദാകിനി ലീ. ലിയോ? മനസ്സിലായില്ലേ? ഈ വലിയ വലിയ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ പേരിന്റെ കൂട്ടത്തിൽ ലീ ഉണ്ടല്ലോ. മറ്റേ മറ്റേ ഉദാഹരണം ബ്രൂസ് ലീ, ജെന്റ് ലീ, ഗ്യാങ് ലീ, പിന്നെ അഞ്ജലി. അങ്ങനൊരു ഫൈറ്റർ ഉണ്ടോ? ഉണ്ടളിയാ ഉണ്ട്. എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് എന്റെ അമ്മയായിട്ട് ഉടുക്കത്തെ ഫൈറ്റാ. അല്ല, ഇപ്പൊ നമ്മുടെ ഈ കരാട്ടെ മന്ദാകിനി ലീ എവിടെ? മന്ദാകിനി ലീ ടൈം കരാട്ടെയാണോ? മക്കളെ പിള്ളാരിക്കുന്നു വേണ്ട. ആയിക്കോട്ടെ മോളെ. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാ. നമ്മൾ സ്ത്രീകൾ ഈ കാലത്ത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലമല്ലേ? ശരിയാ, ഒരുപാട് നമ്മള് പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട്. കരാട്ടയൊക്കെ പഠിക്കുന്നത് നല്ലല്ലേ? അതെ അതെ, പഠിക്കണം പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് ഈ സ്ത്രീ ശക്തിനെ കുറിച്ച് അറിയില്ല? അയ്യോ, എനിക്കറിയാം. എന്തറിയാ? മറ്റേ വെള്ളിയാഴ്ച എടുക്കുന്ന ലോട്ടറി അല്ലേ സ്ത്രീശക്തി? ഞാൻ ഇന്നും എടുക്കാറുണ്ട്, പക്ഷെ അടിക്കത്തില്ല. ലോട്ടറി അടിക്കാറില്ലേ? ഞാനിന്നും അടിക്കാറില്ലേ? അത് വിട്. ദേ മക്കളെ, നിങ്ങൾക്ക് ആർക്കില്ല കരാട്ട പഠിക്കണേ? ലവള് പറഞ്ഞു തരും. മാസ്റ്റർ പറഞ്ഞു തരും. അതെ അതെ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നോട്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ, നമ്മള് ഹൂ മാത്രം വെച്ചാ മതി, ആ തനിയെ വരും. ശരിക്കും വരും. മാസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ.
ഈ സിനിമാ സെറ്റിലേക്കൊക്കെ പോണ ഒരാളല്ലേ, അപ്പൊ ഒരാൾ ആക്രമിക്കാൻ വന്ന സോസ് മോൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ അയനിച്ചിരി വിളിക്കും. ഏതാ ഫാമിലി? ഞങ്ങളുടെ കുടുംബമാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം. അതെ, എതിരാളി ഒന്ന് ഏറി കൊടുക്കട്ടെ. സോസ് മോളുടെ കാലിതെ ഇവിടെ ഇരിക്കും. അതെന്താ സോസ് മോൾ ആക്രമിയുടെ കാലിൽ ഇവിടെ ചാടിച്ചവിട്ടോ? ഇവിടെ അങ്ങനെയല്ല, ആക്രമിയെ കണ്ട പേടിയല്ല, ആക്രമിയെ കണ്ട് പേടിച്ച സോസ് മോൾ ഓടാൻ വേണ്ടി കാല് പൊക്കും, കാല് ഇവിടെ ഇരിക്കും. എന്റെ പൊന്നെ, ഇത്ര പേടിത്തൂറി കൊച്ചിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ കുടുംബത്തില്. പേടിയുണ്ടോ? ഇല്ല, പേടി ഞാൻ മാറ്റിത്തരാം, ഞാൻ പഠിപ്പിച്ചുതരാം, ഞാൻ പഠിപ്പിച്ചുതരാം. എന്ത് ഡൗട്ട് ഉണ്ട് എന്നോട്? ശ്രദ്ധ, ഞാൻ പഠിപ്പിച്ചുതരാം, ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ നമ്മുടെ ഈ കരാട്ടയൊക്കെ പഠിക്കുമ്പോളേ നമ്മൾ ആദ്യം ഉസ് വെക്കണം. അയ്യേ, കരാട്ട വെക്കുമ്പോ എന്തിനാ കിസ് വെക്കുന്നേ? കിസ് പഠിക്കണതാണോ പറഞ്ഞേ? അപ്പൊ ഇതാണ് ഇവള് ഇത്ര നാള് ഹുസ് ഹുസ് എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ? ചിറ്റപ്പ കിസ് കിസ് കേട്ട. അടുത്ത ആഴ്ച ഒരു സിനിമ സെറ്റ് പോണം, അവിടെ പഠിപ്പിച്ചു കൊടുക്കും. ആണോ? നമുക്ക് പഠിക്കാം. ആദ്യം കാലൊക്കെ രണ്ടുതാ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ അങ്ങനെ. എന്നിട്ട് കൈതാ അവിടെ വെക്കണം. എന്നിട്ട് അങ്ങനെ എന്ന് പറയണം. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാ, ചെയ്യാ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ ചെയ്താ മതി. രണ്ടാമത്തെ വൈറ്റ് പഠിക്കുന്നുണ്ടോ? രണ്ടാമത്തെ പഠിക്കാ. വാ, ആദ്യം എന്താ കൈതാ ഇങ്ങനെ വെക്കണം. ആ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ. ആ ഇങ്ങനെ വെക്കണം. എന്നിട്ടിതാ ആക്രമിയുടെ ലക്ഷ്യസ്ഥാനത്ത് നോക്കണം. ലക്ഷ്യസ്ഥാനം നോക്കണം, അതായത് എവിടെയാണ് ചവിട്ടണ്ടേ നോക്കണം. അതാണ്. എന്നിട്ടിതാ ഒറ്റ ചവിട്ട് എടുത്താ മതി. അമ്മ കഴിഞ്ഞി ചെയ്യല്ലേ? 3 2 1 സൂപ്പർ. എതിരാളി വന്ന് എന്നെ തെല്ലിക്കോ, എന്നെ തെല്ലിക്കോ, എന്നെ തെല്ലിക്കോ എന്ന് പറഞ്ഞ് നിന്ന് തരുവാണോ? ശരി, പക്ഷെ ആക്രമില്ലാത്തോണ്ടല്ലേ. എന്നെ കൂക്കൂ എന്ന് പറഞ്ഞു, എന്താ വേണ്ട പറ? ഇത് കണ്ടോ, സിക്സ് പാക്ക്. ശരി, അപ്പൊ മീയയുടെ സെറ്റിലെ ആ കൃമി ചിറ്റപ്പ. ആയിക്കോട്ടെ, മീയ ഈ സിനിമ സെറ്റിക്ക് കയറി വരാ. അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണം ഇത് അവിടെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമുക്ക് റീക്രിയേറ്റ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇത് ഈ രണ്ട് പിന്നെ ലക്ഷ്യം നോക്കിയിട്ടുള്ള ഞാൻ പഠിച്ചു. അവിടെ നിക്കുന്നു. എന്താണോ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ച് കാണിച്ചല്ലോ. ഈ അഭിനയം പണ്ടേ അഭിനയത്തിന് ഈ ഓസ്കാർ കിട്ടിയെന്നെ മിയമോളെ. എന്റെ ചേട്ടനെ നീ പറ്റാലുണ്ടല്ലോ. എന്റെ ചേട്ടന് പറ്റിയത് എന്റെ ചേട്ടന് എന്തെങ്കിലും പറ്റാലുണ്ടല്ലോ. നിങ്ങളല്ലേ പറയുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിറ്റപ്പനെ. സിക്സ് പാക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എന്റെ മിയമോളെ എന്നൊരു വെയിറ്റ് അളിയാ. ചിറ്റപ്പ അളിയാ എടി മീയേ, ആകെ പ്രശ്ന. ഇനി എന്തിനാ അഭിനയിക്കാൻ പറയുമ്പോ ഇത്ര ജീവിക്കുന്നേ? പുള്ളി പറഞ്ഞില്ലേ ഞാൻ സിക്സ് പാക്ക് ആണെന്ന്? വേണ്ട കാര്യമുണ്ടോ? നമ്മൾ അഭിനയിക്കാൻ പറയുമ്പോ അഭിനയിച്ചാ മതി, ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ പല പല വലിയ ആൾക്കാരും? ഇനിയിപ്പോ കേസും കൂട്ടാവും. ഞാൻ എന്തായാലും ആൻഡമാനിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോകേണ്ടി വരും. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം. നമുക്കേ
നമുക്ക് ധൈര്യം സംഭരിച്ച് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങാം. അവിടെ പോയിരുന്ന് വെള്ളം കുടിച്ചു, അവിടെ വെള്ളം മന്ദാഗതി എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. അവിടെ വെള്ളവും ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിരിക്കും. അപ്പഴേക്കും പോലീസ് വരും. പോലീസ് അല്ല വരില്ല, വരും ഞാൻ വിചാരിക്കുന്നു. എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫാമിലിയെ പരിചയപ്പെടാം. ഞാൻ സ്വാഗതം ചെയ്യുന്നു ബാംഗ്ലൂർ മല്ലൂർ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഇറക്കാന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ഒരാളെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ആരിത് ആർ ഡി എക്സിൽ നീരജ് മാധവ്. മോന്റെ ആ ഒരു എൻട്രിയില് സ്വാസിക്ക് ഒരു രണ്ട് മൂന്നടി പുറകോട്ട് അറിയാതെ പോയി, അറിയാതെ ഞാൻ പോയി. ഇതെന്താണ് ശരിക്കും? എനിക്ക് എനിക്ക് അറിയാം, എന്നാലും ഇത് നൻചക്കാണ്. നൻചക്കാണ് ആ ഇത് മറ്റേ ഫൈറ്റ് ഒക്കെ കരാട്ടയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. സോ ഇത് എത്ര വർഷമായിട്ട് ഇത് പഠിച്ചോണ്ടിരിക്കുന്നു? ഒരു എട്ട് വർഷം. എട്ട് വർഷമായിട്ട്? പേരെന്താണ്? കരുണസ് നമ്പ്യാർ. കരുണസ് നമ്പ്യാർ. മോളുടെ ക്ഷണസ് നമ്പ്യാർ. ക്ഷണസ് നമ്പ്യാർ. ഓക്കേ. അമ്മയെ പരിചയപ്പെടാം. ചഞ്ജുഷ. ചഞ്ജുഷ എന്നാണ് പേര്. എന്ത് വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണോ? സോഷ്യൽ വൈസ് ഞാൻ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, ലീഗൽ അഡ്വൈസർ ആണ്. പക്ഷെ ഇപ്പൊ മക്കളെയൊക്കെ നോക്കി. ഞങ്ങൾക്കൊരു ലീഗൽ അഡ്വൈസറിന്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ ഈ കുട്ടി ഒരാൾ ഇടിച്ച് താഴെട്ടു, അതിന് വേണ്ടിട്ട് ഇപ്പൊ കേസും കൂട്ടായിട്ട് വരും. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ നിൽക്കുന്ന സുന്ദരനായ ചേട്ടനെ പരിചയപ്പെടാം. എന്റെ പേര് ശരത് ചന്ദ്രൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു എം എൻ സി ബാങ്കിൽ വർക്ക് ചെയ്യാണ്, ബാങ്കിങ് പ്രൊഫഷണൽ ആണ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? അഭിനയിച്ചിട്ടുണ്ട്. ഏത്? 18 ഹവേഴ്സ് എന്ന മൂവിയിലാണ്, പോലീസ് ഓഫീസറിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ റോൾ ആണ്. അപ്പൊ അഭിനയൊക്കെ ഇഷ്ടമാണ്, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. കുഞ്ഞാളോട്ട് ഇഷ്ടമാണ്. മോള് ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യും, പിന്നെ ഞാനൊന്ന് മോഡലും ആണ്. മോഡലിംഗും ഉണ്ട്. എന്തിന്റെ ഒക്കെ മോഡലാണ്? ഞാൻ ഒന്ന് കാലണ്ടർ മോഡലായിരുന്നു, ബോംബെ ക്യൂട്ടസ്റ്റ് കിഡ് ആയിട്ട്. പിന്നെ ഞാനൊന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഒന്ന് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനുപ് മെനൻ കൂടെ. പിന്നെ ഞാൻ ഒന്ന് ലെതർ ഫാഷൻ ഷോ റാംബോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തു, ഞങ്ങൾ ഇത്ര വലുതായിട്ട് ഒന്നും ചെയ്തില്ല. നമുക്ക് എന്തായാലും ആ റാംബോക്ക് ഒന്ന് ഇവിടെ ചെയ്താലോ. നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മിയ ചേച്ചിയും കൂടി വിളിക്കാം അല്ലേ? മിയ ചേച്ചി വരൂ. ശരി, അപ്പൊ ഇനി എനിക്കൊരാഗ്രഹം, അതായത് ചേട്ടനും സിനിമ അഭിനയിക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണല്ലോ. ചേട്ടന് നമ്മൾ ചെറിയൊരു ടാസ്ക് കൊടുക്കുകയാണ്, അതായത് ഒരു സിനിമ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ വരാം, അങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഒരു ഡാൻസ് നമ്പർ വരാം, എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ പാട്ട് വളരെ ആവശ്യമാണ് ഒരു സിനിമയിൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു പാട്ട് വരികയാണ്, ആ പാട്ട് നമ്മളിവിടെ പ്ലേ ചെയ്യും. അപ്പൊ ചേട്ടനും മീയേയും കൂടിയാണ് അത് അഭിനയിക്കേണ്ടത്. ഞാനോ ഇവിടെ ഭാര്യ നിൽക്കുമ്പോഴോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഭാര്യയെ നമ്മൾ ഇന്ന് ലീവ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ മമ്മൂട്ടി സാറിന്റെ ഫാനാണ്. ഡാൻസ് ചെയ്യാറില്ല. ഡാൻസ് വേണ്ട. പക്ഷെ മമ്മൂക്ക ഇടുന്ന പോലത്തെ ആ മനോഹരമായ ഭാവങ്ങൾ, എക്സ്പ്രഷൻ കിങ് ആണ് മമ്മൂക്ക, അത് ഞങ്ങൾക്ക് കിട്ടണം. അപ്പൊ ശരത്തേട്ടനും മീയേയും തമ്മിലുള്ള ഒരു ഒരു സോങ് സീക്വൻസ് റെഡി അല്ലേ മോളെ? റെഡി അല്ലേ മോളെ? ഇതൊക്കെ നോക്കി നിൽക്കാൻ ഭാര്യയും മക്കളും. എനിക്ക് കാണാനുള്ള ശക്തിയില്ലേ?
ആള് ശരിക്കും പാടുന്നുണ്ടായിരുന്നു എന്റെ അടുത്ത് തന്നെ, നല്ല റിയൽ ആയിട്ട് തന്നെ പാടുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് ലിപ്പനൊക്കെ മാത്രമല്ല ചെയ്ത്. അത് ശരി. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? അസൂയുണ്ടായോ? അയ്യോ ഒന്നുമില്ല, 17 വർഷമായി ഇനി ഒരു അസൂയും ഇല്ല. 17 വർഷം ഇനി ഒരു അസൂയമില്ല, ഒന്നുമില്ല. അപ്പോ അടിപൊളിയായിരുന്നു, നന്നായിട്ട് ഉണ്ടായിരുന്നു, നല്ല, അതായത് നല്ല ക്യൂട്ട് ആയിരുന്നു കാണാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പർ ഫാമിലിയുടെ മത്സരത്തിലേക്ക് അടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒന്നാം സ്ഥാനത്ത് നിന്ന് വിജയിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ. മൂന്നാം സ്ഥാനത്തെത്തുന്ന സൂപ്പർ ഫാമിലിക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. അപ്പൊ സൂപ്പർ ഫാമിലിയിലെ ഇനി വരാൻ പോകുന്ന ഫാമിലി ഏതാണെന്ന് നമുക്ക് അറിയണ്ടേ? ടീം പയ്യന്നൂർ സിസ്റ്റേഴ്സ്. Welcome to Super Family. Thank you. അപ്പൊ ഭയങ്കര ഐശ്വര്യമായിട്ട് ഇങ്ങനെ കടന്നു വന്നു എല്ലാവരും. ഇങ്ങനെ നിങ്ങൾ പയ്യന്നൂരല്ലേ നാട്? പയ്യന്നൂരിന്റെ ഭംഗി മുഴുവനും അവരുടെ ഡ്രസ്സിലാണ് കൊണ്ടുവന്ന്. നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങൾ ഇറങ്ങി വരാൻ വരുന്നത് കാണാൻ. Thank you. അപ്പൊ ഇതാണ് നമ്മുടെ പയ്യന്നൂർ സിസ്റ്റേഴ്സ്. എന്തായാലും നമുക്ക് എല്ലാവരും ഒരു പരിചയപ്പെടാം. ആദ്യം അമ്മ പരിചയപ്പെട്ടുള്ളൂ. എന്റെ പേര് ഉഷാകുമാരി. കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയി ജോലി ചെയ്യുന്നു. ഓക്കെ. എൻ്റെ പേര് അക്ഷയ ജനാർദ്ദനൻ. ഞാൻ മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. ചെറിയ കുട്ടിയാണ്. ടീച്ചറാ? ഗുഡ് മോർണിംഗ് ടീച്ചർ. പിന്നെ ഞാനിപ്പോ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഡിപ്ലോമയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ടീച്ചറാണോ? അല്ല. എൻ്റെ പേര് അപർണ ഉഷ. ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷ് ചെയ്യാണ്. ഇപ്പൊ MA ഇംഗ്ലീഷ് ചെയ്യാണ്. യെസ്. ഇനി ആർദ്ര ജനാർദ്ദനൻ. ഒരു മോനുണ്ട്, ഹസ്ബൻഡ് US IT പ്രൊഫഷണൽ ആണ്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിൽ ചെയ്ത് ഇരിക്കുകയാണ്. ഇനി ഇതാണ് ജനാർദ്ദനൻ ചേട്ടൻ. ചേട്ടാ പറയൂ. ഞാൻ റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്. കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോ കുട്ടികളുടെ കുടുംബത്തിന് കാര്യം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ചേട്ടാ, ഇവര് വീട്ടില് പാട്ടും ഇതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലോ. അപ്പം ചേട്ടൻ കുഞ്ഞിലേ മുതല് ഇവര് പാട്ട് പഠിക്കാൻ കൊണ്ടുവന്നു ഒക്കെ അച്ഛൻ തന്നെ ആയിരുന്നു? അതെ, അച്ഛൻ ഞാൻ തന്നെയാണ് കൂടുതൽ. പിന്നെ എനിക്ക് ലീവ് കിട്ടാത്ത സമയത്ത് അമ്മ വൈഫ് കൊണ്ടുപോകും. നമ്മള് ചെറുതായപ്പോ ഇവർക്ക് അത് തന്നെയായിരുന്നു പണി. എല്ലാരും ഓരോ ക്ലാസ്സുകളിലും ലീവ് എടുത്തിട്ട് ഞങ്ങളെ കൂടെ വരും പ്രോഗ്രാംസ്. ഈ ഇവരെ ആര്യ ശ്രദ്ധിച്ചു, പേര് പറഞ്ഞപ്പോ. അതെ, ആർദ്ര ജനാർദ്ദനൻ, അമ്മക്കുട്ടിയാണ്. സാധാരണ എപ്പോഴും പെൺകുട്ടികൾ അച്ഛൻ കുട്ടിയാണ് ആവാറ്, പക്ഷെ അപർണ അമ്മക്കുട്ടിയാണ് അല്ലേ? രണ്ടുപേരും ഫേസ് കട്ടും അതേപോലെ അമ്മമ്മയുടെ ഫേസ് കട്ടാണ്. അപ്പൊ അമ്മ അമ്മയായിട്ട് ഭയങ്കര, എല്ലാരും പറയാം അമ്മമ്മയുടെ പോലെ അതേ മുഖാണെന്ന്. സർട്ടിഫിക്കറ്റ്സിലൊക്കെ അമ്മയുടെ പേര് തന്നെയാണോ? ഒറിജിനൽ ഒഫീഷ്യൽ നെയിം അപർണ MP എന്നാണ്. പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കണത്, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് അപർണ ഉഷ. എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഇവരെ കുഞ്ഞിലേ മുതൽ ഇങ്ങനെ ഇത്രയും വലുതാക്കി? കുറെ അതിന്റെ ഇടയിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ മൂന്ന് പെൺകുട്ടികളെ സാധാരണ നമ്മൾ ചിലപ്പോ കേട്ടിട്ടുണ്ടല്ലോ, പെൺകുട്ടികളെ വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ഭാരിച്ചൊരു ജോലിയാണെന്നൊക്കെ പറയുന്നവരോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പെൺകുട്ടികളെ ആയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല. ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് വളരണം എന്നാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഒരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ നിങ്ങൾ മൂന്ന് അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരു പാട്ട്, ഒരു നാല് വരി പാട്ട്. लेकिन मैं तेरे पीछे अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान. അപ്പോ മിയ, നമുക്ക് ഇവരുടെ കൂടുതൽ പെർഫോമൻസ് കാണാനുള്ള സമയം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് പയ്യന്നൂർ സിസ്റ്റേഴ്സ്, അടിപൊളിയാക്കൂ. താങ്ക് യു.